പോസ്റ്റൽ വോട്ടുകൾ നഷ്ടമായി. പ്രതിഷേധവുമായി യു ഡി എഫ് പ്രവർത്തകർ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെയും ആറ്റിങ്ങൽ നഗരസഭ 15ാം വാർഡിലെയും 10 പോസ്റ്റൽ വോട്ടുകളാണ് പോസ്റ്റൽ വകുപ്പ് ജീവനക്കാരിൽ നിന്നും നഷ്ടമായത്. പോസ്റ്റൽ വോട്ട് നഷ്ടപ്പെട്ട വിവരം യഥാസമയം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതിലും വീഴ്ച വരുത്തി. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കിഴിവിലം പോസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. രാവിലെ 10 മണിയോടുകൂടി നമ്മുടെ കിഴിവിലം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിലെയും മുനിസിപ്പാലിറ്റിയിലെയും പൊതുജനങ്ങൾ തന്നെ വിളിച്ചറിയിച്ചു. പോസ്റ്റ് മണ്ഡ കയ്യിൽ നിന്നും 10 ബാലറ്റുകൾ പോസ്റ്റൽ ബാലറ്റുകൾ നഷ്ടമായി ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം നിങ്ങൾ പോലീസ് റിപ്പോർട്ട് ചെയ്യണം, ചെറിയങ്കിൽ തഹസിയാർക്ക് റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ വാങ്ങിയിട്ട് നിരന്തരം അവരെ വിളിച്ചുകൊണ്ടിരുന്നു. വൈകുന്നേരമായിട്ട് പോലും ആരതാണ് നിങ്ങളത് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുതരാൻ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരുന്നില്ല. ഞങ്ങൾ ഫോണിൽ കൂടി പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. ഇന്ന് ഞാൻ 12:30 വരെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ബ്ലോക്ക് പ്രസിഡന്റ് നിരവധി തവണ ഇവിടെ വിളിച്ചു, പക്ഷെ അപ്പോഴൊന്നും അവർ ഫോണെടുക്കാതെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലാന്ന് പറഞ്ഞു. ഇന്ന് 5 മണിക്കകത്ത് കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്യില്ലാന്നുണ്ടെങ്കിൽ ഈ 10 പോസ്റ്റൽ ബാലറ്റുകളും നഷ്ടമാവും. ഞങ്ങളുടെ 3 പേരെയും ഭാവി നിർണ്ണയിക്കുന്ന ഇലക്ഷനാണ് കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഇരിക്കുന്ന യജമാനന്മാർ ഞങ്ങൾക്കെതിരെ മത്സരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ യജമാനന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ അനുകൂലികളാണ് ഇരിക്കുന്നത്. അവർ ബോധപൂർവം ഞങ്ങൾക്ക് കിട്ടേണ്ട 10 വോട്ടുകൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. ഞങ്ങൾക്ക് ഇന്ന് എഴുതി തന്നില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തില്ല. ഈ കേരള നാടിന് തന്നെ അപമാനമാണ് കിഴിവിലം പോസ്റ്റ് ഓഫീസ്. കിഴിവിലം സബ് പോസ്റ്റ് ഓഫീസ് ഇവിടെ പോസ്റ്റൽ ബാലറ്റ് വന്നത് ഒരു വിഭാഗം രാഷ്ട്രീയ വിശ്വാസികൾക്ക് കൊടുത്തില്ല. ഇന്നലെ കാലത്ത് പറയുന്നു അവരെയൊന്ന് കുറച്ച് പോസ്റ്റൽ ബാലറ്റുകൾ മിസ്സായി എന്ന്. എങ്ങനെ മിസ്സായെന്നും പറയുന്നില്ല. ആരതൊക്കെയാണ് മിസ്സായെന്നും പറയുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ അതിന് 10 ആളുകൾക്ക് പോസ്റ്റൽ ബാലറ്റ് കിട്ടിയില്ല. എന്നാൽ കിട്ടിയ നഷ്ടപ്പെട്ട ബാലറ്റുകൾ ഇന്നേരെ ഇന്ന ബാലറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് എഴുതി തരാൻ പറഞ്ഞാൽ തരുന്നില്ല. നമുക്ക് എഴുതി തരണ്ട, ബന്ധപ്പെട്ട കളക്ടർക്കോ തഹസീൽദാർക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ട് അതും തയ്യാറാവുന്നില്ല. ഇവിടെ വന്ന് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ട് അവരും അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അങ്ങനെയാണ് ഇന്നലെ വൈകുന്നേരം നമ്മൾ കളക്ടർക്ക് പരാതി കൊടുക്കുന്നത്. കളക്ടർ പരാതി കൊടുത്ത് അതിനുശേഷം കളക്ടർ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇതിനെക്കുറിച്ച് അവർ എവിടെയെങ്കിലും ഒന്ന് പരാതി പറയുന്നത്. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു ജീവനക്കാരിയുടെ കയ്യിൽ നിന്നാണ് നഷ്ടപ്പെട്ടെങ്കിൽ അത് മൂടി വയ്ക്കാനും ആ ഈ നഷ്ടപ്പെട്ട ആളുകളുടെ വീട്ടിൽ പോയി അത് അവർ കൈപ്പറ്റിയെന്ന് എഴുതി വാങ്ങാനുള്ള ശ്രമം മാത്രമാണ് അവർ നടത്തിയത്. അവിടെ ഇരിക്കുന്നത് ഒരു പ്രത്യേക പാർട്ടിയുടെ അനുഭാവികളും നേതാക്കളുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ആളുകൾക്ക് വന്ന ഈ പോസ്റ്റൽ ബാലറ്റുകൾ അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മറിച്ചു കൊടുത്തു എന്നാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. ആ രീതിയിലുള്ള മറുപടിയാണ് ഞങ്ങൾക്ക് അവരെ ഭാഗത്തുണ്ടായത്. അല്ല, ഇതിനൊരു നിയമപരമായ നടപടി സ്വീകരിക്കാനോ നഷ്ടപ്പെട്ട ആളുടെ പേര് നടപടി സ്വീകരിക്കാനോ അല്ലെങ്കിൽ ഇതിൻ്റെ നഷ്ടപ്പെട്ടു ബന്ധപ്പെട്ട ഒരു ബദൽ സംവിധാനം എന്ന നിലയിൽ അവരെ അറിയിക്കാനോ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി എന്ന് അറിയിക്കാനോ ഇവിടെ ആരും തന്നെ ഒരു ഉദ്യോഗസ്ഥനും തയ്യാറായില്ല. ഇതിൻ്റെ മുകളിലോട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനും സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല. കാലത്തെ പല ആളുകളോട് വിളിച്ചു, അപ്പോൾ അവർക്ക് ഒന്നും ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ സമ്പൂർണ്ണമായി നിസ്സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് 10 ആളുകൾക്കുള്ള വോട്ടവകാശം നിഷേധിക്കുകയാണ്. അതൊരു ഗുരുതരമായ കുറ്റമാണ്. ഒരു പഞ്ചായത്ത് വാർഡിൽ ജയിക്കുന്നത് ചിലപ്പോൾ 5ോ 10ഓ വോട്ടിനാണ്. അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തിയ ഒരു ഗൂഢാലോചനയായിട്ടാണ് നമുക്കിതിനെ കാണാൻ കഴിയുന്നത്. ഇവർ ഇതുവരെയും ഇവര് ഒരു കാരണവശാലും അവർ മെയിൽ ചെയ്യില്ല. ഞങ്ങൾ ആവശ്യം കളക്ടർക്ക് മെയിൽ ചെയ്യണം. പിന്നെയല്ല 10 പോസ്റ്റൽ ബാലറ്റുകൾ ഞങ്ങളെ നഷ്ടപ്പെട്ടു. കളക്ടർക്ക് മെയിൽ ചെയ്താൽ മാത്രം മതി. ഞങ്ങളെ ആവശ്യം ന്യായമല്ലേ സാർ? ഞങ്ങൾ 3 പേര് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയല്ലേ സാർ? ഈ 10 വോട്ടാണ് ഞങ്ങളെ ഗതി നിർണ്ണയിക്കണേ. എന്ത് ചെയ്യും സാർ? ഇവര് മനഃപൂർവ്വം ചെയ്താണെന്ന് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഇവർ ഇത്രയും 36 മണിക്കൂർ ഡിലേ വന്നില്ലേ സാർ? ഇവരെ കൈയും കാലം പിടിച്ച് ഞങ്ങൾ പോലീസ് പരാതി കൊടുക്കാൻ ഒരു 3 സ്ഥാനാർത്ഥികളൊന്നും ഇവരെ കൈയും കാലം പിടിക്കേണ്ട അവസ്ഥ വന്നതായി പരാതി കൊടുക്കുന്നതിന്. അത് മാത്രമല്ല സാർ, വേറെ ഒന്നുമുണ്ട്. ഇവരിന്നലെ എല്ലാ വീട് വിടാന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഒപ്പിട്ടതാ പോസ്റ്റൽ ബാലറ്റ് റിസീവ് ചെയ്ത് ഒപ്പിട്ട് തരാൻ പറഞ്ഞു. ഇവരെന്തുദ്ദേശിച്ചു സാർ അങ്ങനെ പോയത്? എല്ലാ വീട് വിടാന്ന് തരും. അവരെല്ലാം കളക്ടർക്ക് മെയിൽ അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പോസ്റ്റ് മണലും വേറൊരാളും വന്നിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കൈപ്പറ്റി എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാൻ വേണ്ടി പറഞ്ഞു. അല്ലെങ്കിൽ അവർ ചെയ്യും സാർ, ഒപ്പിട്ട് തരാൻ വേണ്ടി ചെയ്യും സാർ. ഈ ബാലറ്റ് മറ്റാർക്കെങ്കിലും യൂസ് ചെയ്യാമല്ലോ. കള്ളവപ്പെട്ട ഒപ്പിട്ട് റിസീവ് ചെയ്ത് ഒപ്പിട്ട് കൊടുത്ത് ഞാൻ പോയില്ലേ സാറേ? അവർ റിസീവ് ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞത്. വ്യക്തമായി അറിയാമെന്നുള്ള ആൾക്കാരാണ്. കാര്യം ഇത്രയും പേര് അവർ മറ്റൊരു കക്ഷിക്ക് വോട്ട് ചെയ്യില്ല, കോൺഗ്രസ് മാത്രം വോട്ട് ചെയ്യൂ എന്ന് ഉറപ്പുള്ള ഉദ്യോഗസ്ഥന്മാരല്ല. ഒരു എസ്ഐയുടെ വോട്ട് വ്യക്തമായി അറിയാമെന്നുള്ള കോൺഗ്രസ് കുടുംബത്തിനകത്തുള്ളവരുടെ വോട്ട് മാത്രമാണ് തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത്. അത് മാത്രമേ അങ്ങനെ വോട്ട് കൊണ്ടുപോയി.
സമരവുമായി പോസ്റ്റ് ഓഫീസിന് അകത്ത് കടന്ന പ്രവർത്തകരെ പോലീസ് എത്തി പുറത്താക്കി. പ്രശ്നം അവിടെ അവസാനിച്ചില്ല. പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ തുടർന്നു. സംഘർഷാവസ്ഥ മുന്നിൽ കണ്ട് പോലീസുകാർ സമരക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. പോസ്റ്റൽ വോട്ടുകൾ നഷ്ടപ്പെട്ട വിവരം ബന്ധപ്പെട്ട വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ കളക്ടറെ യഥാസമയം അറിയിക്കാതിരുന്നതാണ് പ്രതിഷേധക്കാരെ ഏറെ ചൊടിപ്പിച്ചത്. അതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും സമരക്കാർ ആരോപിച്ചു. വിശ്വൻ, രാധാമണി ടീച്ചർ, ശ്രീകണ്ഠൻ, മഞ്ജു പ്രദീപ് തുടങ്ങിയവരാണ് സമരത്തിന് നേതൃത്വം നൽകിയത്. അതേസമയം പോസ്റ്റ്മോർട്ടത്തിനെ സസ്പെൻഡ് ചെയ്തതായാണ് എച്ച് പി ന്യൂസിന് ഒടുവിൽ കിട്ടിയ വിവരം. എച്ച് പി ന്യൂസ് ആറ്റിങ്ങൽ. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണേ.